കൃഷ്ണ ഗുരു ആയിരപ്പാശരണം ഉച്ച പൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് എന്തൊരു ഭംഗിയുടെ ഒരു പൊന്നുണ്ണി കണ്ണനെയാറിയോ ചാർത്തിരിക്കണത് നല്ല കൗതുകം ഉണ്ട് കാണാൻ ഏഹ് ഓടക്കുഴലുകൾ പിടിച്ചുകൊണ്ട് ഇടത്തൈഡ് വെറുതെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൊന്നുണ്ണി കണ്ണനെയാ ചാർത്തിരിക്കണത് കേട്ടോ മുന്നൂലം ഹരിയോയ്ക്കണ ചാർത്തിരിക്കണത് അസലായിട്ടുണ്ട് തടിയൊക്കെ നല്ല പാകത്തിനും വെടുക്കനായിട്ടൊരു ഉണ്ണി ഏഹ് എന്തൊരു കൗതുകം അറിയോ കാണാൻ കാര്യമില്ല അതാ കുഞ്ഞിത്തളകൾ കെട്ടിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അതോ കുമ്പേനോട് ചേർന്ന് കിടക്കുന്നുണ്ട് പാ നല്ല നല്ലൊരു മുന്നുണ്ണി ഏഹ് വലത്ത ഒരു തിലകം ഒരു സ്വർണ്ണ തിലകം വെച്ചിട്ടുണ്ട് ഏഹ് ഒരു പന്തോ എന്താ വെച്ചാൽ വിചാരിക്കുക അങ്ങനെ ഒരു ഇടത്തെ കയ്യിൽ ഓടക്കോളിൽ വെച്ചാൽ അത് അരേനോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് കഴുത്തിൽ നല്ലൊരു സ്വർണ്ണമാല ചേർത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അതൊരു ഒരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ആ കഴുത്തിനോട് ചേർന്ന വളയം പോലത്തെ മാല അതൊന്നും വെച്ചിട്ടുണ്ട് കൈവിളകള് തോൾ ഒക്കെ ചാർത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിട്ട് കാണാൻ പൊന്നുണ്ണി കണ്ണനെ കാണാൻ ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് രണ്ട് തോളത്തും ഓരോ ഗോപികൾ വെച്ചിട്ടുണ്ട് കേട്ടോ നെറ്റീമിന്റെ ഒരു ഗോപി വെച്ചിട്ടുണ്ട് ഏ അങ്ങനെ ഈ നാലഞ്ച് തിലകങ്ങളുടെ തില തിളക്കത്തിൽ നമ്മുടെ ഉണ്ണിക്കണ്ണ നല്ല സന്തോഷം പന്ത് കളിക്കാൻ തയ്യാറായി നിൽക്കണത്തോന്നും കണ്ടാല് വലത്തെ കയ്യിൽ അങ്ങനെ ഒരു സാധന വെച്ചിരിക്കണത് സ്വർണത്തിന്റെ നല്ല ഭംഗിയുടെ പന്ത് പോലെ തോന്നും കണ്ടാല് ഏഹ് അത് കളിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പൊന്നുണ്ണിക്കണ്ണനെയാ ചാർത്തിരിക്കുന്നത് കേട്ടോ നല്ല സന്തോഷാവും കണ്ടാല് ശിരസിംഗിലാ രണ്ട് തിരുമുടിമാലകളാ വെച്ചിരിക്കുന്നത് കേട്ടോ ഒന്ന് വെളുത്ത അന്ധാർവട്ടപ്പൂവ് തെച്ചിപ്പൂവ് തുളസിപ്പൂ അങ്ങനെ ഇട കലർന്നിട്ട് അങ്ങനത്തെ ഒരു തിരുമുടിമാല അതിന് മുകളിൽ താമര മാത്രമായിട്ട് ഒരു മാല അങ്ങനെ രണ്ട് മാലകൾ വെച്ചിട്ടുണ്ട് കഴുത്തിൽ നല്ലൊരു ഉണ്ടമാല നല്ല ഭംഗിയുണ്ട് ഈ അന്ധാരവട്ടപ്പൂവും തെച്ചിപ്പൂവും ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് കട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കുറച്ച് തുളസി പിന്നെ വീണ്ടും ഇതാവർത്തണം അങ്ങനെ അത് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല നല്ല ഭംഗിയുണ്ട് അവൻ ഉണ്ടമാല കാണാം കേട്ടോ അതുപോലെ അതുപോലെ ഈ എന്താ പീലത്തിരുമിടെ മോളായിട്ട് രണ്ടെണ്ണം വിധാനായിട്ട് വെച്ചിട്ടുണ്ട് തുളസി മാത്രമായിട്ടൊരു ഉണ്ടമാല പിന്നെ തുളസിയും താമരയും കലർന്ന് അങ്ങനത്തെ ഒരു ഉണ്ടമാല അങ്ങനെ രണ്ടെണ്ണം വിധാനായിട്ട് ചാർത്തിയിട്ടുണ്ട് അതൊന്നും അല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല സന്തോഷമാകുമ്പോൾ കണ്ടാലോ ഉണ്ണി കണ്ടാൻ അമ്പാടിയിൽ ഗോപന്മാരെ കാത്തിരിക്കാണ് കളിക്കാൻ വേണ്ടി അമ്മ ഒരു പന്തും കൊടുത്തിട്ടുണ്ട് നാ ഉടക്കുഴൽ നിലത്ത് വെക്കാൻ വയ്യ ഇന്നലെ കൂഞ്ഞാലാടുമ്പോൾ ഓടക്കുഴൽ വെക്കാണ്ടായിരുന്നു ഇന്നിപ്പം അങ്ങനെയല്ല ഓടക്കൊള്ളി അടച്ച കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കളിക്കാൻ പോണത് കയ്യിലാ സ്വർണ്ണ പന്ത് പോലത്തെ പിടിച്ചിട്ട് തിലകം വെച്ചിട്ടുണ്ട് അത് അതിൽ അത് പിടിച്ചിട്ടാണ് കളിക്കാൻ പോണത് ഏഹ് നമുക്കും കളിക്കാം നമുക്കും വെറുതെ തരും പന്ത് നമ്മുടെ കണ്ണൻ ഒരു സംശയം ഇല്ല നമുക്ക് കണ്ണന്റെ കൂടെ കളിക്കാൻ കൂടാ ഗോപന്മാരെ കൂടെ നമ്മളും ഗോമന്മാരാണ് അതങ്ങോട്ട് വിചാരിച്ചൊക്കെ ഒരു ആനന്ദ നമ്മളാ അമ്പാടിയിൽ നമ്മളൊപ്പം അങ്ങോട്ട് തന്നെ ഒരു സന്തോഷം കിട്ടും ആ പൊന്നുണ്ണി കണ്ണൻ ആ പന്ത് പിടിച്ച മോടക്കൊള്ളും പിടിച്ചെന്നൊക്കെ ആ പൊന്നുണ്ണി കണ്ണനെ മനസ്സിലങ്ങോട്ട് വിചാരിക്കുക നല്ലോണം അങ്ങോട്ട് വിചാരിക്കുക കൃഷ്ണ അനുഗ്രഹിക്കണേ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ തൃക്കാലുണ്ടല്ലോ തള കെട്ടിയ തൃക്കാലെ ആ രണ്ട് കാലുകളാണ് മുറുകെ പിടിച്ചിട്ട് എല്ലാം മറന്നിട്ട് നമുക്ക് നാമം ജപിക്കാം നാരായണാ 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 ആ കണ്ണൻ്റെ പാദം മാത്രം മനസ്സിൽ വിചാരിച്ചിട്ട് നാരായണ നാരായണാ 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 ഹരേ ഹരേ